ഓമശ്ശേരിയിൽ ഭവന പുനരുദ്ധാരണത്തിന് 42 ലക്ഷം രൂപ അനുവദിച്ചു. 61 കുടുംബങ്ങൾക്കാണ് ഭവന പുനരുദ്ധാരണത്തിന് ഫണ്ട് അനുവദിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ സംഗമവും നടന്നു. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 42 ലക്ഷം രൂപ ചെലവഴിച്ച് 61 കുടുംബങ്ങൾക്ക് ഭവന പുനരുദ്ധാരണത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത്. ജനറൽ വിഭാഗത്തിൽ 38 കുടുംബങ്ങൾക്ക് 50,000 രൂപ വീതവും പട്ടികജാതി വിഭാഗത്തിൽ 19 കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതവും 2 അതിദരിദ്ര കുടുംബങ്ങൾക്ക് 1 ലക്ഷം വീതവും ആശ്രയ പദ്ധതിയിലെ 2 കുടുംബങ്ങൾക്ക് 1 ലക്ഷം വീതവുമാണ് അനുവദിച്ചത്. പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നും ലഭിച്ച അപേക്ഷകളിൽ നിന്ന് അർഹതാ മാനദണ്ഡങ്ങളും മുൻഗണനാ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. 5 ഒക്ടോബർ ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ രേഖകൾ സമർപ്പിച്ച് എഗ്രിമെൻറ്റ് നടപടികൾ പൂർത്തിയാക്കും. എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം ജനറൽ വിഭാഗത്തിൽ 25,000 രൂപയും പട്ടികജാതി അതിദരിദ്ര ആശ്രയ ഗുണഭോക്താക്കൾക്ക് 50,000 രൂപ വീതവും അഡ്വാൻസായി നൽകും. പ്രവൃത്തി പൂർത്തീകരിച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ സാക്ഷ്യപത്രം ലഭ്യമാക്കിയാലുടൻ ബാക്കി തുകയും എല്ലാ വിഭാഗത്തിനും കൈമാറും. ഗുണഭോക്താക്കളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യുക. നവംബർ 30 61 വീടുകളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. വികസന ഫണ്ടിൽ നിന്നും SC ഫണ്ടിൽ നിന്നും തനത് ഫണ്ടിൽ നിന്നുമാണ് 42 ലക്ഷം രൂപ ചെലവഴിക്കുന്നത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗുണഭോക്തൃ സംഗമത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ്യാതിഥിയായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീന തട്ടാഞ്ചേരി, പഞ്ചായത്ത് സെക്രട്ടറി MP മുഹമ്മദ് ലുക്മാൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.